അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിപാടി പിന്നെ പറയാം. അപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഞാനിപ്പോ ഇരിക്കുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ തടി കാണിച്ചിടത്തല്ലേ, ഈ കാണുന്നൊരു തടിയുടെ മുകളിലാണ്. അപ്പോ ഈ ഒരു തടിയുടെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു പപ്പായ മരമായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ. അകത്ത് ആളുണ്ട് കേട്ടോ, വീട്ടില് ഡാഡി വീട്ടിലുണ്ട്. ഇപ്പൊ പുള്ളിക്കാരാണ് വെട്ടിക്കളഞ്ഞത്, ഓക്കെ. അമ്മയുടെ നിർദ്ദേശപ്രകാരം ഡാഡി വെട്ടിക്കളഞ്ഞ പപ്പായ മരം മനസ്സിലായി. നിങ്ങളെല്ലാവരും അതുപോലെ ഞാനും കാത്തിരുന്ന ആ ഒരു പപ്പായ മുറിക്കാണ് ഈ നടന്നിട്ടുള്ളത്. ഞാനിതുവഴി ഇറങ്ങുന്നു എന്ന് കണ്ടിട്ട് മണ്ടക്ക് വെച്ച് വെട്ടിക്കളഞ്ഞതാണ്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് കന്യാകുമാരി വാങ്ങിയ 100 രൂപയുടെ കൂളിംഗ് ഗ്ലാസ്സാണ്, 70 രൂപ എന്നാണ് പറഞ്ഞ് കേൾവി. എന്തായാലും 100 രൂപയ്ക്ക് ഞാൻ അത് വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ കാണാൻ വയ്യ, ആരെങ്കിലും ഇറങ്ങിയാൽ അറിയാൻ പറ്റില്ല, അത് പച്ചളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് താഴ്ന്ന് ഇറങ്ങിപ്പോൾ വേണ്ടി പോകണം. നമ്മൾ പരിപാടി വേറെ പറഞ്ഞില്ലേ, വേറെ പരിപാടിക്കാണ് നമ്മൾ പോകുന്നത്. എന്തായാലും ഇതുവഴിയാണ് ഇറങ്ങിപ്പോൾ വേണ്ടി ഉദ്ദേശിച്ചുള്ളത്. ഓക്കെ, നോക്കുന്നു നോക്കുമ്പോൾ അപ്പോൾ നമ്മൾ വെട്ടിയത്തിയും കൂടി കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തെങ്ങ് തരിയ 2-3 കഷ്ണങ്ങളായിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. പുതിയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെറിയൊരു ഉറുമ്പ് തിരിഞ്ഞു, അതായത് എൻ്റെ പേര് ഈനാമ്പേച്ചി ചിഞ്ചു പറഞ്ഞു. ആണെങ്കിൽ ചെറിയ ഡൗട്ട് ഉണ്ടെന്നാൽ ഈനാമ്പേച്ചി ചിഞ്ചു പറഞ്ഞ സ്ഥിതിക്ക് അത് ഈനാമ്പേച്ചി ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യാൻ എന്താ വെച്ചാൽ, ഉറുമ്പ് തിരി അറിയപ്പെടുന്ന ഈനാമ്പേച്ചി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്. എത്രത്തോളം ഇത് ശരിയാണെന്ന് എനിക്കറിയില്ല, എന്തായാലും നമ്മൾ ചെയ്ത് നോക്കാൻ വേണ്ടി പോകുകയാണ്. ഓക്കെ, ഈ കണ്ട തെങ്ങ് തടിയാണ് നമ്മൾ ചത്തി അങ്ങനെ കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ എത്രത്തോളം കൊണ്ടുവരപ്പെടുന്ന അറിയില്ല, നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ചെയ്യുമ്പോൾ ഈനാമ്പേച്ചി യാതൊരു തരത്തിൽ യാതൊരു ബന്ധം ഉണ്ടായിരിക്കുന്നതായിരിക്കില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ പരിപാടി എടുത്തു. ഒരു തടി കൂടി മുറിക്കാൻ ഉണ്ടോ, രണ്ടെണ്ണം കിടന്നുണ്ട്. അത് ഒന്നിനെ മുറിച്ചിട്ടുണ്ട്, ഇനി മറ്റേ മുറിക്കാൻ വേണ്ടിയുണ്ട്. അപ്പോൾ മറ്റേ മുറിക്കാം. അപ്പോൾ നമ്മൾ പ്രതിക്കുന്നത് നമ്മുടെ പുല്ലുവീടിൻ്റെ അടുത്ത് നിന്നിട്ട് നമ്മൾ ഇതിനെ നമ്മൾ തെത്തി ഉണ്ടാക്കാൻ വെച്ചാൽ, പക്ഷേ ഇവിടെ ഭയങ്കര വെയിലാണ്, ഇവിടെ നിൽക്കാൻ വരുന്നത്. അപ്പോൾ നമ്മളെ കൊണ്ട് തണലുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയതുകൊണ്ട് നമുക്ക് ഈ തടികളെ കൊണ്ട് അങ്ങോട്ട് പോകാം. തെങ്ങ് തടിയാണ് നമ്മൾ കയ്യിൽ അങ്ങോട്ട് കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ ഇതിൻ്റെ ആല് കയറി കൊണ്ട് നൽകി ആല് തടി അകത്തുള്ള ചെറിയ സംഭവം, അതിനെ കൊണ്ടുകഴിഞ്ഞാൽ കൈ മുറിയാൻ ഇരിക്കുന്നത് നമ്മൾ അധികം നിറച്ച് സംസാരിക്കുന്നത് ശരിയല്ല. നമ്മൾ ഇതിനെ കൊണ്ട് നേരെ എങ്ങോട്ട് തണലുള്ള സ്ഥലത്തോട്ട് പോകാൻ പോവുകയാണ്. അവിടെ നിന്നാണ് നമുക്ക് ഈനാമ്പേച്ചി ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ തടി രണ്ടും ഈ കാണുന്ന പോലെ തറയിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്ഥലം കാണാൻ മനസ്സിലാവും, ഫുള്ള് ആക്കുന്ന സെറ്റപ്പാണ്. അതായത് വീട്ടിലെ പഴയ ടി വിയാണ്. ഓക്കെ, പഴയ ടി വി അതുപോലെ കുറേ പൈപ്പും പാട്ടൊക്കെ ഇട്ടുണ്ട്. ഇതൊക്കെ ഞാൻ തന്നെ കളിയാണ്. ഈ ടി വി ഞാൻ തന്നെയാണ് പഠിച്ചത്. പന്താനം. ഓക്കെ, കന്യാകുമാരിയിൽ 100 രൂപ ഗ്ലാസ് കൊണ്ട് ഒരു കാര്യമില്ല, ഒന്നും കാണാൻ പോയാൽ ഫുള്ള് ഇരുട്ട്. നീല കളറിന് ചെറിയൊരു ഇരുണ്ട് നീല പോയാണ്. എന്നാലും സാരമല്ലോ, നമ്മൾ 100 രൂപ കളഞ്ഞല്ലേ. നമുക്ക് നമ്മൾ ഈ കാണുന്നതിന് ഇതേപോലെ വെട്ടി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ തിരികെ വീട്ടിലോട്ട് പോകും. ഇത്രയും മതി, ഇത്രയും കൊണ്ട് വീട്ടിൽ പോകുന്നതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, വെട്ടിയെടുത്തില്ല, വെട്ടിയെടുക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ നമ്മുടെ തെങ്ങ് തടി കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന ഒരു ഭാഗത്തില്ലേ, ഈ കാണുന്ന ഒരു ഭാഗത്ത് കുറച്ചുകൂടി ഹൈറ്റ് വേണം മനസ്സിലായി. ഇതിപ്പോൾ ഒന്ന് ഫ്ലാറ്റ് ആയിരുന്നുണ്ട്. ഇവിടെ കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു തെങ്ങ് തടിയും കൂടി മറ്റൊരു തടി കൂടി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വേറെ തെങ്ങ് തടി കൂടി കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു തടിയല്ല, ഈ തടിയല്ല, ഈ കാണുന്ന ഒരു ചെറിയ ഉണങ്ങിയ കമ്പെടുത്തുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഈ കാണുന്ന ഒരു ആഗ്രഹത്തിൽ വെച്ചിട്ട് മുറിച്ച് 4 കഷ്ണങ്ങളാണ് സംഭവത്തിൻ്റെ കാല് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, നമ്മുടെ ഉറുമ്പ് തീനിയുടെ കാല് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ കാണുന്ന കമ്പിനെ ഓരോ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിരിക്കണം. ഉണങ്ങിയ കമ്പായിട്ട് തന്നെ വെട്ടിയിട്ട് കയറുന്നത് മനസ്സിലായി, വെട്ടിയത് കാര്യം മുറിച്ചൊന്നുമില്ല. അതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് മറന്ന് പെണ്ണുങ്ങളെ വച്ച ഈ വീട്ടിൻ്റെ പുറത്തേക്കല്ലേ, മനസ്സിലായോ? ഇവിടെ മനസ്സിലായോ? പെണ്ണുങ്ങളെ വച്ചേ, പെണ്ണുങ്ങളെ വച്ച ഈ വീട്ടിൻ്റെ പുറത്തേക്കല്ലേ, മനസ്സിലായല്ലേ? ഇവിടെ
നമ്മൾ ഈ കാണുന്ന പോലെ വെട്ടി ഒന്ന് ഷേപ്പ് ആക്കുന്നുണ്ട്. ഈ കാണുന്ന പോലെ എന്റെ കാലിന്റെ ചെറിയ ആകൃതി ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഇതുവരെ കട്ട് കിടക്കുന്നുണ്ട്. ഈ കാണുന്ന ഭാഗത്ത് സാവധാനം വെട്ടിക്കാന്നുണ്ടെങ്കിൽ ഇത് കീറി പോകാൻ ചാൻസ് ഉണ്ട്. വളരെ സാധാരണ ഇതുവരെ വെട്ടി. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ നാല് കാല് വെട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പുത്തം പുതിയ തുരുമ്പെടുത്ത ആണി നോക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ട് അതിലേക്ക് അടിച്ച് വയ്ക്കാൻ വേണ്ടി പോകണം. ഓക്കെ, നമുക്ക് അതിൽ ഇനിയൊരു തടി കിട്ടും. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ആണിയെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതേപോലെ അടിച്ച് തടിയിലേക്ക് ഉറപ്പിച്ചെടുക്കുകയാണ്. വലിയ ബലമൊന്നും മനസ്സിലായി. ഉണങ്ങി തടിയാണ് പെട്ടെന്ന് കയറി പോകും. സാറിന് തെങ്ങിൻ്റെ അടി ആണിയത്ര പെട്ടെന്ന് കയറി പോകുന്നതല്ല. ഇതിനെന്തായാലും കയറി പോകുന്നത് നിങ്ങൾ കാണുന്ന മനസ്സിലായി. നിന്റെ പുറത്ത് മൊത്തം കോഴി തൂറിട്ടാണ് മനസ്സിലായി. ഞാൻ കൊണ്ടൊരു മരത്തിന് അടിയിലെച്ചിട്ട് ആ മരത്തിന് രാത്രി കോഴി കയറിയിട്ട് കോഴി അവിടെ തൂറിയിട്ടുണ്ട്. സാറ് നല്ല ഉണങ്ങിയാണ്, കുറച്ച് പിടിച്ചത് മനസ്സിലായി. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ നമ്മൾ ഇതിനെ വെച്ചിട്ട് കൈയും കാലും ബോഡി എല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വാലും കൂടി വെട്ടിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ വാലും വേണ്ടിയിട്ടാണ് ഈ കാണുന്ന തെങ്ങും തടിയ ഇതുപോലെ വെട്ടിയെടുക്കുന്നത് മനസ്സിലായി. ഞാൻ കുറച്ച് പൊള്ളയാക്കിയിട്ടുണ്ട്. അതിന് അതിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ എന്താ നോക്കിയാൽ വെട്ടി മുറിച്ചു മനസ്സിലായി. ഇത്രയും ഭാഗം ആവശ്യമില്ലാത്തതാണ്. അത്രയും ഭാഗം നമ്മൾ വെട്ടിയെടുക്കാൻ വേണ്ടി പോകണം. വെട്ടിയെടുക്കാൻ വേണ്ടി പോകണം. ഓക്കെ. ഇത്രയും ഭാഗം കുഴിയാക്കി. ഇനി ഇത്രയും കൂടി കുഴിയാക്കണം മനസ്സിലായി. എങ്കിലേ വെയിറ്റ് കുറയുള്ളൂ. ഇത് അത്യാവശ്യം കനമുണ്ട്. നമ്മൾ പശ വെച്ച് ഒട്ടിച്ച് നിർത്തണം. അപ്പം വാലാണ് മനസ്സിലായി, വാല്. അപ്പം നമ്മൾ ഈ കാണുന്ന പോലെ നമ്മുടെ തെങ്ങും തടിയെല്ലാം ഇതുപോലെ ചെരുപ്പിന്റെ പീസ് വെച്ചിട്ട് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ കാലും കൂടി ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തുണ്ട്. അപ്പോൾ അത് ഒട്ടിക്കുന്ന കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല രീതിയിൽ ബോറടിക്കുന്നുണ്ട്. നമ്മൾ ഒട്ടിച്ചതിന് ശേഷം കാണിച്ചത് മനസ്സിലായി. അപ്പോൾ ഇനി ഇതിൻ്റെ പുറകിലായിരുന്നു നമ്മൾ ഈ വെട്ടിയെടുത്തിട്ടുള്ള വാല് മനസ്സിലായി. അതിങ്ങനെ ഒരു ഏകദേശ ഷേപ്പിൽ ഈ കാണുന്നത് വെച്ചിട്ടുണ്ട് മനസ്സിലായി. അപ്പോൾ ഇനി ഇതിനെ കൃത്യമായിട്ട് ഒന്ന് ഈ ചെരുപ്പ് ഒട്ടിച്ചതുപോലെ ഈ ഒരു ഭാഗത്തെ ചെരുപ്പൊക്കെ വെച്ച് കൃത്യമായിട്ട് ഒട്ടിച്ച് കറക്റ്റ് ഇളകിപ്പോകാത്ത രീതിയിൽ വെച്ചെടുക്കേണ്ടതുണ്ട്. ഈ കാണുന്ന വാലിൻ്റെ ഭാഗം നമ്മൾ ഇതുപോലെ തടി വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം. ഓക്കെ, തടിയും നമ്മളെ ചെരുപ്പിൻ്റെ പീസ് മനസ്സിലായി. അത് മറ്റേ ഒട്ടിക്കുന്നത് ശേഷം നമ്മളെ തലയും കൂടി ഈ കാണുന്ന പോലെ വെച്ച് കൊടുക്കുകയാണ്. തല പശ വെച്ച് ഒട്ടിച്ചുകൊടുക്കണം. ഓക്കെ, എൻ്റെ മുഖത്തും ഈ കാണുന്ന പോലെ ചെരുപ്പ് ഒട്ടിച്ച് കൃത്യമായ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ തലയെല്ലാം ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് എംസിയും കൂടി തേക്കേണ്ടതുണ്ട്. അപ്പോൾ എംസിയിൽ തേക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ പോയി എടുക്കേണ്ടതുണ്ട്. ഓക്കെ, പറമ്പത്ത് കളഞ്ഞിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ്. അത് നമുക്ക് എന്തായാലും എടുക്കാം. ഇട മാന്തടോ, ആടി ആടി താഴെ വിടാതെ മാന്തടോ. മത്തങ്ങ തലയാ പറ്റൂല, പാവം വയ്യ. നാളെ മാന്തി കാണിച്ചു തരാമേ, നമുക്ക് നാളെ മാന്തി കാണിച്ചു തരാം. മാറ്റി കൂടി അത്രയും കൂടി വയ്യ. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകം കാണാൻ മനസ്സിലാവും. നല്ല രീതിയിൽ കാലുകളൊക്കെ പിടിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ചിപ്പിയുടെ തോട് മനസ്സിലാവും. നമ്മുടെ കല്ലുമക്കായ പോലത്തെ സ്ഥലമാണ് ചിപ്പി. ചിപ്പിയുടെയും കക്കയുടെയും തോട് ഒരുപാടുണ്ട്. നമ്മൾ കറിയിച്ചൊക്കെ ബാക്കി വന്ന സംഭവത്ത് കളയുന്ന ഒരു ഏരിയ നിറഞ്ഞത് ഈ കാണുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ മനസ്സിലാവും നമ്മുടെ പട്ടിക്കുട്ടൻ അവൻ്റെ കരവിതെല്ലാം കാണിച്ചിട്ടുണ്ട്. ഉള്ള പാവയും പഞ്ഞൊക്കെ ഇവിടെ കടിച്ചിട്ടുണ്ട്. ഫുൾ അലമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഇനി കക്ക തോട് നോക്കാം. അല്ലേ, ഈ കാണുന്ന പോലെ മണ്ണിനടിയിൽ ഒരുപാട് മനസ്സിലല്ലേ. കുറേ ആയിരക്കണക്കിന് കക്കയുടെ തോടുകൾ നമ്മളിവിടെ വാരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് കാണും. ഒരുപാടുണ്ടോ മണ്ണിനടിയിൽ, മണ്ണിനടിയിലൊക്കെ ഒരുപാട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചിപ്പിയുടെ തോടുണ്ട് മനസ്സിലായി. ഇത് കാരണം പൊട്ടിയതാണ്, അതൊക്കെ വേണ്ട. ചിപ്പി തോട് ഒരുപാട് ആയിരക്കണക്കിന് ചിപ്പി തോടുണ്ട്. ഈ മണ്ണിനടിയിലാണ് മനസ്സിലായി. കുറേ ചവറിനടിയിലൊക്കെയാണ് കിടക്കുന്നത്. അതിനെല്ലാം നമ്മൾ നുള്ളി പറിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇത്രയും കക്ക നമ്മളോട് വാരി എടുത്തിട്ടുണ്ട്. കക്ക മാത്രമല്ല ഒരുപാട് ചിപ്പിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇലയിൽ കൊണ്ടു സാധിക്കില്ല. നമ്മൾ വാരി എടുത്ത് നേരൊരു ബേസിനകത്തോട്ട് ആക്കാൻ പറ്റും. പൊട്ടി പോലെ കിടക്കുന്ന ബേസിനാണ്. അതിനകത്തോട്ട് നമ്മൾ വാരി ഇട്ട് കൊണ്ടുപോകും. ശേഷം നമ്മൾ ഈ കാണുന്ന പോലെ എംസിയിൽ എടുത്തിട്ട് ഈ ഒട്ടിച്ച ചെരുപ്പിൻ്റെ പുറത്തുകൂടി കൃത്യമായിട്ട് അതിൻ്റെ ഗ്യാപ്പെല്ലാം അടഞ്ഞ നേരത്തിൽ ഒട്ടിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. ഈ കാണുന്ന ചെറിയ ഗ്യാപ്പെല്ലാം ഇതേപോലെ ഇത് വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. എൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ എൻ്റെ കണ്ണൊക്കെ വരളുകൊണ്ടാണ്, കണ്ണും അതിൻ്റെ മൂക്കൊക്കെ ഇവിടെ വരാനുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ കൃത്യമായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വൃത്തിയും കാണില്ല, അല്ലെങ്കിൽ വലിയ വൃത്തിയൊന്നും ഇല്ല. എന്നാലും ഇതൊട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് കിട്ടും. നമ്മൾ ഈ കാണുന്ന പോലെ ഏകദേശം ഒരു രൂപത്തിലേക്ക് നമ്മളതിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ പറയുന്നത് ഇതിൻ്റെ പുറത്ത് നമ്മൾ എടുത്തുവെച്ചിട്ടുള്ള കക്കത്തോട് ഒട്ടിച്ചെടുക്കാന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത പറയുന്നത് വെച്ചാൽ ഇത് നമുക്ക് തരംതിരിക്കാം. ഓക്കെ, ഇതിൽ ചെറുതുണ്ട് വലുതുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടും ആവശ്യമുള്ള സ്ഥിതിക്ക് ചെറുത് അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് ചെറുതിൻ്റെ ആവശ്യമുള്ളത്. അപ്പോൾ വലുത് നല്ല ഏരിയ വരുന്ന ഭാഗത്തിന് വലുതിൻ്റെ ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ രണ്ടും തമ്മിൽ തരംതിരിക്കണം. ചെറുതും വലുതും തമ്മിൽ തരംതിരിക്കാൻ വേണ്ടി പോകണം. ഓക്കെ,
അപ്പോൾ ഞാൻ പറക്കി ഏകദേശം ബോറടിച്ചപ്പോൾ ചിഞ്ചിനെ കൊണ്ട് ഇതുപോലെ ബാക്കിയുള്ള അവിടെ പറക്കാനായിട്ട് പോകണം. ചിഞ്ചി കാണുന്ന പോലെ എല്ലാം തരത്തിരിച്ച് എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ തൊട്ടടുത്തും കാണാൻ കഴിയും നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ഉറുമ്പുതീനി എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഒരു ഡെമോയാണ് ഈ കാണാൻ ശ്രമിച്ചത്. ചെറിയൊരു ആർമേച്ച പോലത്തെ സംഭവമാണ് ഈ കാണുന്നത്. ഇതിന് മുകളിലേക്കാണ് നമ്മൾ ഈ തരംതിരിച്ച് വെച്ചേക്കുന്ന കക്കയുടെ തോടും അതുപോലെ തന്നെ ചിപ്പിയുടെ തോട്. ഇത് ചിപ്പിയുടെ തോടാണ്, ഇത് കക്കത്തോട്, ഇത് ചിപ്പിത്തോട്. ഓക്കെ, അപ്പോൾ നമ്മൾ നാലായിട്ട് തിരിച്ചിട്ടുണ്ട് ശരിയല്ലേ. ചിപ്പിയുടെ ഒരു സെക്ഷൻ, അതുപോലെ തന്നെ വലിയ കക്കത്തോടുകൾ ഒരു സെക്ഷൻ, അതുപോലെ തീരെ ചെറിയ കക്കത്തോടുകൾ ഒരു സെക്ഷൻ, അതുപോലെ ഈ രണ്ടിനും ഇടയ്ക്ക് നിൽക്കുന്ന അത്യാവശ്യം ഒന്ന് സൈസ് ഉള്ളത് ഈ കാണുന്ന പോലെ മാറ്റിയെടുക്കുന്നുണ്ട്. ഈ അത്രയും കൂടി നമുക്ക് തരംതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ചിഞ്ചി കാണുന്ന പോലെ നല്ല രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട്. ചിഞ്ചിയുടെ സപ്പോർട്ടായിട്ട് ഇവിടെ മറ്റുള്ളവർ വന്നിരിക്കുന്നുണ്ട്. ഫേസ് കാണിക്കുന്ന പുള്ളിക്ക് ഇഷ്ടമല്ല, ക്യാമറയിൽ മുഖം കാണിക്കുന്ന അത്ര വലിയ താല്പര്യമുള്ള കാര്യമൊന്നുമല്ല, അതുകൊണ്ടാണ് കുണ്ടി തിരിഞ്ഞിട്ട് മുഖം തിരിച്ചിരിക്കുന്നത്. ഇങ്ങനെ നോക്കി ക്യാമറ മാറ്റിങ്ങപ്പ. ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കും, ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കും. ഒന്ന് വെച്ച് കളിക്കണം. മക്കളെ മക്കളെ ഇതൊക്കെ ഒന്നാണ് കേട്ടാ, നീ എല്ലാത്തിനും ഒന്നാക്കണ്ട, ഇത്രയും ഒന്നാണ് ശൈലി. തുണി ചേച്ചി അവിടെ നിന്ന് പറക്കി വന്നിരും. ആ ചിപ്പ് അവൻ ഞങ്ങൾ ഒരുക്കുന്നു. ചെല്ല് ചെല്ല് ചെല്ലോടുന്ന് ചെല്ലിനെ പിടിത്തണ്ടേ, നമുക്ക് ചെല്ലിനെ പിത്തണ്ടേ. കൽപ്പിടി ചെല്ലു ചെല്ലു ചെല്ല് ചെല്ലു ചെല്ലു ചെല്ലിനെ പിത്തണ്ടേ, ചെല്ലിനെ പിത്തണ്ടേ, ചെല്ലിനെ പിത്തണ്ടേ. അപ്പോൾ നമ്മൾ കാണുന്ന പോലെ പുറകു വശത്ത്, അത് നമ്മുടെ വാലിൻ്റെ അറ്റത്ത് നിന്നാണ് നമ്മൾ മുകളിലോട്ട് ഒട്ടിച്ച് പോകുന്നത്. നല്ല കൃത്യമായിട്ട് കിട്ടുള്ളൂ. ഈ കാണുന്ന പോലെ നമ്മുടെ കക്ക എടുത്തിട്ട് ഇതേപോലെ വെച്ചിട്ട് കുറച്ച് പൊടി, കുറച്ച് മരത്തിൻ്റെ പൊടി മണ്ണിൻ്റെ പൊടി എല്ലാം ചേർന്ന സാധനം തന്നെ ചുവട്ടിൽ വെച്ചിട്ട് ഒരു തുള്ളി പശയിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് പിടിച്ചിരിക്കും. ഒന്നിന് മീതെ ഒന്നായിരിക്കും പറഞ്ഞത്, അതാണ് വാലുമല തുടങ്ങിയല്ലേ. ഒന്നിന് മീതെ ഒന്നായിരിക്കും അടിക്കി വരണം. തലേരോട് തുടങ്ങുന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടില്ല. അതാണ് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ്. ഇത്തരത്തിൽ ഒട്ടിച്ചെടുക്കാൻ നടന്ന കുറേ സമയമെടുക്കും. കക്കടത്തോട് മൊത്തത്തിൽ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത്, അതായത് തലയുടെ ആ ഭാഗം വരുമ്പോൾ ചെറിയ കക്കണ്ടില്ലേ, നമ്മുടെ മാറ്റിയിട്ടുള്ള കുഞ്ഞ് കക്കയാണ് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ വാലത്തത്ത് ഒരു മീഡിയം ദിവസം എടുത്തിട്ട് നടുക്ക് അത്യാവശ്യം എടുത്തിട്ട് അത് തലയുടെ അറ്റം വരുമ്പോൾ ഈ കാണുന്ന പോലെ ചെറുതാണ് ഒട്ടിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് അതിൽ അപ്പോൾ നമ്മൾ കാണുന്ന പോലെ തലയുടെ അറ്റം വരെ ഭാഗം മൊത്തം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിവാക്ക് വെച്ചിട്ടാണ് അത് കുറച്ച് കിട്ടും. അതിന് വേണ്ടി നമ്മൾ മറ്റു കാര്യങ്ങൾ നമ്മുടെ ചെവി വെട്ടിയിട്ടുണ്ട്. ഈ കാണുന്ന പോലെ നമ്മളതിൻ്റെ ചെവി കൂടി വെട്ടിയിട്ടുണ്ട്. അതിന് ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ച് ഏകദേശം ഈ ഒരു ഷേപ്പ് ആയിരിക്കണം ചെവിക്കുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. കറക്റ്റ് നോക്കിയാൽ വെട്ടും ശരി. ആകാശ ദീപങ്ങൾ സാക്ഷി, ആത്മീയ ശൈലങ്ങൾ സാക്ഷി. കാണുന്നത് കാലിൽ ചെറിയ കക്ക വെച്ച് ഒട്ടിച്ചുകൊടുക്കുകയാണ്. ഈ കാണുന്നത് വളരെ പെട്ടെന്ന് പിടിക്കില്ല, കാരണം അത്യാവശ്യം സ്ലിപ്പായ ഒരു പ്രധാനമാണ്. അതുകൊണ്ട് സാവധാനം പിടിച്ചതാണ് ശരി. നമ്മൾ ആദ്യം ചെലം കേട്ടുന്ന പോലെ നാല് കാലിൽ കാണുന്നത് നാല് കാലിൽ നമ്മൾ ചെലം കേട്ട പോലെ ചെറുത് ആദ്യം വെച്ചിട്ട് മുകളിലോട്ട് വരുമ്പോൾ വലിയ വലിയ കക്കളടിക്കൊക്കെയുള്ള പരിപാടിയാണ്. ഓക്കെ, നമ്മൾ നാല് കാലിൽ ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വലിയ കടക്കിയിട്ട് ബാക്കി വെച്ചാൽ നമ്മളെ മൂക്കും കൂടി ഈ കാണുന്ന പോലെ വെച്ചെടുക്കണം. അത് നമ്മൾ എംസിയിൽ തന്നെയാണ് വെച്ചെടുക്കുന്നത്. പക്ഷേ നാക്ക് വേണമെങ്കിൽ വെച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അപ്പുറത്ത് കാണാൻ മനസ്സിലാവും ഒരുത്തനവിടെ നടക്കുന്നുണ്ട്. ഒരുത്തനല്ല ഒരുത്തി, ഹലോ. രണ്ട് മൂന്ന് പിള്ളേരൊക്കെ ഉണ്ട്, കണ്ടില്ലേ സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. ഇനി വാ, പിള്ളേരെല്ലാം കടിച്ച് മുറുത്ത് വെച്ചിട്ടുണ്ട്. ആ കാണുന്ന എല്ലാം മുറിവാണ്, മുറവല്ല ആ കാണുന്ന എല്ലാത്തിനും മുറിവുണ്ട് മനസ്സിലായില്ലേ. ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് മുറിവുണ്ട്. ഇനി വാ, നമ്മളെ ഈ കാണുന്ന പോലെ എംസിയിൽ തന്നെ മൂക്കും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എൻ്റെ കണ്ണ് വെക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് എൻ്റെ കണ്ണ് വരും. അപ്പോൾ നമ്മളിൻ്റെ മുഖത്തും കവിളിലും ചെവിയൊക്കെ ഒട്ടിച്ച് നോക്കുന്നത് നമ്മുടെ പുതിയ എംസിയിൽ തീർന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ പുതിയ വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ തന്നെ നമ്മൾ വീട് മൊത്തം അരിച്ച് പറക്കിയിട്ട് ഈ കാണുന്ന പോലെ പഴയ എംസിയിൽ, അതായത് അഞ്ചാറ് ആയിട്ട് മാസം മുന്നേ ഉള്ള എംസിയിൽ കാണുന്ന കുഞ്ഞു കുഞ്ഞു പീസുകൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എത്ര മാത്രം ഒട്ടുന്നതായിരിക്കും അറിയില്ല. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇതിൻ്റെ കണ്ണും കൂടി വെച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ കണ്ണും കൂടി വെച്ചെടുക്കാൻ വേണ്ടിട്ട് നമുക്ക് എന്തായാലും ഇതിൻ്റെ കണ്ണും കൂടി എടുക്കാം. അപ്പോൾ പുറകിൽ കണ്ടില്ല, ഒരാളെ നമ്മുടെ പേനൊന്ന് റെഡി ആയിരുന്നു നമ്മുടെ എൻ്റെ കണ്ണും കൂടി ഈ കാണുന്ന പോലെ വെക്കാൻ വേണ്ടി പോവുകയാണ്. ഏകദേശം മനുഷ്യൻ്റെ കണ്ണു പോലെ തോന്നുമെങ്കിലും നമ്മുടെ കാളുകളൊക്കെ കണ്ട ഒരു ഷേപ്പാണ്. നമ്മളെ കൺപോള ഇതേപോലെ വെച്ചെടുത്തതിന് ശേഷം നമ്മളെ കണ്ണിൻ്റെ കിരണമണി ഈ കാണുന്ന പോലെ വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ കൈവിരൽ കൊണ്ടാണ് ചെയ്യുന്നത്, അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊരു ഒരു ഒരു ഇത് കൊടുക്കുകയാണ്. ഇതാണ് എൻ്റെ മറ്റേ പറഞ്ഞത് തന്നെ കൃഷ്ണമണി. ആ ഇതിങ്ങനെ കൊടുക്കണം, മനസ്സിലായില്ലേ. ഇങ്ങനെ കണ്ണ് കാണുള്ളൂ അതിന്, അതിന് വേണ്ടിയിട്ടാണ്. എന്തായാലും കുറഞ്ഞ Bye.
അല്ല ദേഷ്യം വരില്ലേ കുറെ നേരെ എന്റെ മുഖത്ത് പോയി കൊഞ്ഞനെ കുത്തുപോലെ എനിക്ക് വന്നത് ഇതിനെ പറ്റിയ നഖം വെച്ചു മനസ്സിലെ ഈ കാണുന്ന പോലെ കമ്പനി ചെത്തി എടുത്ത് എന്റെ നഖത്തിന്റെ ഷേപ്പിൽ കൊണ്ടുവന്നിട്ട് എന്റെ കാലിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടു മൂന്ന് ഷേപ്പിൽ രണ്ടു മൂന്ന് സൈസിലെ കമ്പ് എടുത്തിട്ടുണ്ട്. ഓക്കെ രണ്ടു മൂന്ന് സൈസിലെ നഖങ്ങൾ ആവശ്യമുള്ളതുകൊണ്ടാണ് രണ്ടു മൂന്ന് സൈസിലുള്ള കമ്പ് എടുത്തത് മനസ്സിലായില്ലേ. നമ്മൾ ഈ കമ്പിളെല്ലാം ചെത്തി കറക്റ്റ് ആയ നഖത്തിന്റെ ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. അതെങ്ങനെയാണെന്ന് കാണിച്ചതൊന്നുമില്ല, നഖം ഉണ്ടാക്കിട്ട് കാണിച്ചാൽ മനസ്സിലായില്ലേ. അപ്പൊ നമ്മൾ ഈ കാണുന്ന പോലെ നഖമെല്ലാം വെട്ടിയിരുന്നല്ലോ, ഈ കാണുന്ന ഒരു ഷേപ്പിലാണ് നമ്മൾ നഖത്തിനെ വെട്ടിയെടുക്കുന്നത്. അതിന് നമ്മൾ ഈ കാണുന്ന ഒരു സാൻഡ് പേപ്പറിന്റെ ഒരു സംഭവം വെച്ചിട്ട് ജസ്റ്റ് നമ്മൾ കത്തി കരിഞ്ഞാൽ ആ ഒരു ഷെയ്ഡൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ചെറുതായി നിറച്ചെടുക്കുമ്പോൾ തന്നെ ഒരു റൗണ്ട് ഷേപ്പ് നമുക്കിതിൽ കിട്ടും അല്ലേ. അതുപോലെ അത് ഇത്രയൊക്കെ മതി, ഉടായ്പ സാധനം മതി മനസ്സിലല്ലേ. ഈ കാണുന്ന ഷേപ്പിൽ എല്ലാം നമ്മൾ ഇതുപോലെ വരച്ചെടുക്കാൻ വേണ്ടി പോകണം. ഓക്കെ അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ അറേഞ്ച് വെച്ചിട്ടാണ് നഖം ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന ഒട്ടിച്ചിട്ടില്ല, ഒട്ടിക്കാൻ പോകുന്ന വെറുതെ എടുത്ത് വെച്ച് നോക്കിയാണ് നമ്മൾ ഇതിനെ ഈ കാണുന്ന പോലെ പശ എടുത്തിട്ട് ജസ്റ്റ് ആദ്യം ഒന്ന് പശ വരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ പശ ഒഴിച്ചതിന് ശേഷം നമ്മളിതിൻ്റെ നഖത്തിൻ്റെ നഖമെല്ലാം നഖത്തിൻ്റെ ഇടയിൽ ഈ കാണുന്ന ചെറിയ ഗ്യാപ്പുകളെല്ലാം ഇതുപോലെ എം സി ബി ഉപയോഗിച്ചിട്ട് അടച്ചു കൊടുക്കുകയാണ്. ശേഷം നമ്മൾ കാണുന്ന കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ കാണുന്ന പോലെ അടിച്ചു കൊടുക്കണം. ഓക്കെ വളരെ കുറച്ചെണ്ണ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് നമ്മൾ അടിച്ചു. ചെറിയ തിളക്കത്തിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ അപ്പോൾ നമ്മുടെ ഇനം വെച്ച് ഈ കാണുന്ന പോലെ ഏകദേശം ഒന്ന് ഉണ്ടാക്കി പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ യാതൊരുത്തിട്ട് യാതൊരു ബന്ധം തന്നെ ആദ്യം പറഞ്ഞാൽ ഉണ്ടായിട്ടില്ല, ഏകദേശം ഒരു രൂപ മാത്രമേ നമുക്കിന് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇത്രയുള്ള മനസ്സിലായി ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പരിപാടി നിർത്താൻ വേണ്ടി പോകണം. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഇനം വെച്ച് എത്രമാത്രം ഇഷ്ടപ്പെടുന്ന നേരം എനിക്കറിയില്ല, അതായത് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെടുന്ന നേരം എനിക്കറിയില്ല. എന്തെങ്കിലും ഇവിടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകം ചെയ്യേണ്ട, ഭയങ്കര വെയിറ്റ് മനസ്സിലായി. അപ്പോൾ നമ്മളെന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ. ഭയങ്കര കാരണം അപ്പൊ നമ്മുടെ വല വീശിയത് കറക്റ്റ് ഇനാൻ വെച്ചിട്ട് മണ്ടേ കൂടെ തന്നെ അത് വീണിട്ടുണ്ട്. അപ്പൊ ഇനാൻ വെച്ച് അനങ്ങുന്നില്ല മനസ്സിലായില്ലേ, ഇത് കരിക്കുന്നില്ല, വല വീണിട്ട് ഓടാനുള്ള ശ്രമം നടത്തില്ല. അപ്പൊ എന്താണെന്ന് നോക്കാം, പൊക്കി നോക്കാം. ചത്ത് 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 ഇനാൻ വെച്ച് ഇനാൻ വെച്ച് ചത്ത് വല വീണപ്പോൾ ആ പ്ലാസ്റ്റിക് നെറ്റ് ഒന്ന് തലയിൽ കൂടി വീണ് തലയ്ക്ക് അതിഗുരുതരമായ ആഘാതമായിട്ടുണ്ട്. ചത്ത് ഇനാൻ വെച്ചല്ല തീർന്നു പടവായി. അപ്പൊ നമ്മൾ എന്തെങ്കിലും കൊണ്ട് വീട്ടിലോ എനിക്ക് അറിയിക്കാൻ കൊണ്ടോ മനസ്സിലായില്ലേ. തനിയെ ചത്തോണ്ട് നമുക്ക് കൊല്ലേണ്ട കാര്യമൊന്നുമില്ല, കൊണ്ടുപോകാം. ഓരോന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട്, ഓരോന്നല്ല വരുന്ന വഴിക്ക് ഫുള്ള് ഈ കാണുന്ന കക്കത്തോടെ മൊത്തം ഈ വന്ന വഴിയിൽ ഒരു 10-25 എണ്ണം കഴിഞ്ഞ് കിടപ്പുണ്ട്. എല്ലാം പോകുന്ന എനിക്ക് തിരിച്ച് പറയ്ക്കണോ മനസ്സിലായി. ഇതിപ്പോ തൊട്ട പോരണ ഇളകി വന്നെയാണ് ചത്ത്, അതാണ് പ്രശ്നം. ഇതിനെ പറ്റി ചത്തപ്പോ എന്റെ തോടെ തന്നെ ഇളകി വരുന്നു മനസ്സിലായി. അപ്പോൾ നമ്മുടെ കന്യാകുമാരി നാങ്ങിയ 100 രൂപയുടെ കൂളിംഗ് ഗ്ലാസ് ചിഞ്ചാതെ കടിച്ചുപിടിച്ചിരിക്കുന്നുണ്ട്. ഇത്ര നേരം വായിക്കാൻ തരുന്ന ഇപ്പോൾ കണ്ടു വെച്ചാണ്. അപ്പോൾ വലവീണ് ചത്തോണ്ട് മനസ്സിലായി, വല തലയ്ക്ക് വീണ് അത് ഗുരുതരമായി പരിക്കേറ്റ് മരിച്ചാണ്. ഉള്ളിലാണ് ശതാണ് പുറത്തുനിന്ന് മുറിവ് കാണാത്തത്. വലവീണ് ചത്തോണ്ട് തന്നെ നമുക്ക് എടുക്കാൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി വളരെ സിമ്പിൾ മനസ്സിലായി. കാരണം നിന്ന് ചത്തോണ്ട് മനസ്സിലായി, കൈകാലം വളയുന്നൊന്നുമില്ല, നിന്ന് മരവിച്ചാൽ ചത്ത് ഒറ്റയടിക്കുന്ന തീർന്നതാണ്. അപ്പോൾ ചിഞ്ചുവാണ് നമ്മുടെ ഇതിൻ്റെ ഈ കക്കത്തോടൊക്കെ തരത്തിരിക്കാൻ വേണ്ടി അത് ഭയാനകമായ രീതിയിൽ കഠിനമായി അധ്വാനിച്ചത്. അപ്പോൾ അതുകൊണ്ട് ചിഞ്ചുവിനെയും കൂടി കാണുന്നത് നമ്മുടെ ഇനം വെച്ച് കൊണ്ട് ഉമ്മ കൊടുത്തിട്ടുണ്ട്. ഇനം വെച്ചിട്ട് ചുണ്ടി എം സിയിലോട്ട് വെച്ചിട്ട് കരിങ്കല്ലിൻ്റെ കിടക്കിരിക്കുകയാണ്. അതാണ് ചുണ്ടി കൊണ്ട് ചുറ്റി പല്ലൊക്കെ വിളവ് ഞാനുണ്ട്. അപ്പോൾ എന്തായാലും മതി, അടുത്ത കക്കത്തോടെ പറയളായി പോയി അങ്ങ് വിടുന്നില്ല. അപ്പോൾ നമ്മുടെ എന്താ പരിപാടി ഇത്രയുള്ളൂ.